ജൂലൈ 2. ഇപ്പൊ പറഞ്ഞു വരുന്ന ഒരു കണക്ക് ശ്രദ്ധിക്കേണ്ട, നമ്മുടെയൊക്കെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യമായതുകൊണ്ട് ഗൗരവത്തിലെടുത്തിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. റഷ്യ മറ്റുള്ള രാജ്യങ്ങൾക്ക് എണ്ണ കൊടുക്കാത്ത ഒരു സാഹചര്യം തുടർന്ന് വരികയാണെങ്കിൽ ഒരു ദിവസം 3 മില്യൺ ബാരൽ എണ്ണയുടെ ദൗർലഭ്യമുണ്ടാകുമ്പോൾ ലണ്ടൻ മാർക്കറ്റിൽ എണ്ണ വില $190 ബെഞ്ച് മാർക്ക് ചെയ്യപ്പെടുകയും അന്താരാഷ്ട്ര വിപണിയിൽ $380 വരെയായി ഒരു ബാരലിന് മാറുകയും ചെയ്യാവുന്ന സാഹചര്യമുണ്ടാകും. അതിനെ ഭയക്കണം എന്ന രൂപത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ഇന്ന് ഈ ജൂലൈ 2 അഭിപ്രായം പറയുകയാണ്. അതിന്റെ സാരം പിടികിട്ടിയോ? എണ്ണ ഉൽപാദക രാജ്യങ്ങളിൽ പോലും സാധാരണക്കാരന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടാകും എന്നത് വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തെല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിക്കാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഇവർ പറയുന്നത് എന്നതുകൂടി ഒന്ന് മനസ്സിലാക്കണം. അതിനെ ലണ്ടന് ബേസിലാക്കി പറയുകയാണ്. ഇനി ഇത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ JP Morgan എന്ന് പറയുന്ന അനലിസ്റ്റാണ്. ഇതൊക്കെ ഗൗരവത്തിൽ ഈ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളായ നമുക്കറിയാം, JP Morgan ഒരു കാര്യം പറഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു കഴമ്പ് ഉണ്ടായിരിക്കുമെന്ന്. ഇനി പോട്ടെ, സാധാരണ ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഭാഷയിലെ കാര്യം, ഈ UN ഭാഗമായിട്ടുള്ള IMF കൂടെ നിന്ന് ഉപദേശം കൊടുക്കുന്ന IIF എന്ന പ്രസ്ഥാനം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കൂ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ ഫിനാൻസ്, അവർ പറയുന്നത്, ഇത് വേദനിപ്പിക്കാനോ നിരാശപ്പെടുത്താനോ അല്ല, മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചർച്ചയിലേക്ക് വരണം ഈ വിഷയത്തിൽ. അവർ പറയുന്നത്, സാമ്പത്തിക മാന്ദ്യ സാധ്യത ഉയർന്നുയർന്നു പോയിക്കൊണ്ടിരിക്കുന്നു നേരത്തെ പറഞ്ഞതിനേക്കാൾ. 2021 2022 അവസാനം എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞ വലിയ ബിരുദന്മാർ ഇപ്പോൾ അത് മാറ്റി പറയുകയും അതിൻ്റെ ആഘാതം കൂടുതലാണെന്ന് പ്രവചിക്കുകയുമാണ്. കാരണങ്ങൾ 4. 1, റഷ്യ ഉക്രൈൻ യുദ്ധം. 2, 2020 തുടക്കം മുതൽ നിലനിൽക്കുന്ന മഹാമാരി, അതിനെ ചുറ്റിപ്പറ്റി വരുന്ന മറ്റ് രോഗങ്ങൾ. 3, ചൈനയിലെ അനിശ്ചിതാവസ്ഥ. ഈ രോഗം കൊണ്ടുവരുന്ന ചൈനയിലെ പ്രശ്നങ്ങൾ വളരെ ഗൗരവത്തിലുള്ളതാണ്. 4. കാര്യം, അമേരിക്കയുടെ സാമ്പത്തിക ഞെരുക്കം ലോകം മുഴുവനും ബാധിക്കാൻ പോവുകയാണ്. ഇവിടെയൊക്കെയാണ് സാമ്പത്തിക മാന്ദ്യം വരാൻ പോകുന്നത്. അമേരിക്ക, യൂറോപ്പ്, ചൈന. നമ്മൾ രക്ഷപ്പെട്ടോ? ഇന്ത്യയും ഗൾഫും രക്ഷപ്പെട്ടോ? ഇതടുത്ത ചോദ്യമായി നിൽക്കുന്നു. ഒരു കാര്യം വ്യക്തമായി പറയുന്നു, എന്തൊക്കെ സംഭവിച്ചാലും ഗൾഫിൽ ഇനി ലോകം മുഴുവൻ വരാൻ പോകുന്ന സാമ്പത്തിക മാന്ദ്യം, ഗൾഫിൽ എണ്ണ ഇതര വരുമാനം ശക്തമായി തുടരുന്നത് കൊണ്ട് ഈ മാന്ദ്യം ഏശുകയില്ല എന്നുകൂടി IIF പറയുകയാണ്. അതുകൊണ്ട് ഗൾഫിനെ മുറുകെ പിടിച്ചോളൂ. ഇന്ത്യയുടെ കാര്യത്തിലും കുഴപ്പമാണെന്ന് ഇവർ പറഞ്ഞിട്ടില്ല, എന്നാൽ ചൈനയെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഇതൊക്കെ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കി പുതിയ അച്ചുതണ്ട് രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കൂ. ഇന്ത്യയും ഗൾഫും തമ്മിലുള്ള ബന്ധം ശക്തമാവട്ടെ, നമ്മുടെയൊക്കെ ജീവിതവും അതനുസരിച്ച് തരളിതമാകട്ടെ എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കണക്കുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട്, ഈ വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ ഇന്ന് വന്നത് സൂചിപ്പിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ ദുബായ് വാർത്ത പറയുന്നത്. അതിൻ്റെ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. നമ്മളിങ്ങനെ പറയുമല്ലോ, ഇന്ത്യയും UAE തമ്മിൽ ബന്ധം ശക്തമാവുന്നു. അതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യം അറിയണം. ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുണ്ട് കൂട്ടത്തിൽ, ഇതൊക്കെ ശ്രദ്ധിക്കുന്നവർക്കറിയാം. അതിൻ്റെ പേര് NIIF എന്നാണ്, നമ്മുടെ നാഷണൽ ഫണ്ടാണത്. ഈ ഫണ്ടിൽ നിന്ന് വലിയ തുക കൊടുത്ത് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ പ്രയാസമാണ്. 1000 ചർച്ച, ഒരുപാട് യോഗങ്ങൾ, അപ്രൂവലുകളൊക്കെ വേണം. എന്നാൽ UAE ദുബായിയുടെ DP World ഉണ്ടല്ലോ, ദുബായ് പോർട്ട്, അത് ഇന്ത്യയുടെ സബ്സിഡറി ആയിട്ട് കരുതുന്ന ഹിന്ദുസ്ഥാൻ പോർട്സ് ഉണ്ട് നമ്മുടെ നാട്ടിലെ. അതിൽ 2250 കോടി രൂപ നിക്ഷേപിക്കാൻ ഇന്ത്യയുടെ നാഷണൽ ഫണ്ട് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ UAE പ്രത്യേകിച്ച് ദുബായും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം
ഏത് രൂപത്തിൽ പോകുന്നു പോകും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട സമയമാണ്. പല ആളുകളും ഇതിനൊക്കെ എതിരായിട്ടൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാക്കുകയും കമൻറ്റിൽ വരികയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എങ്കിലും യാഥാർത്ഥ്യങ്ങൾ വിസ്മരിക്കാൻ കഴിയില്ല, മുറുകെ പിടിച്ചോളൂ എന്ന് വീണ്ടും പറയുകയാണ് ഈ കണക്ക് വെച്ചുകൊണ്ട്. ഹിന്ദുസ്ഥാൻ പോർട്സിൻ്റെ, അതായത് DP World നയിക്കുന്ന പോർട്സിൻ്റെ ഇന്ത്യയിലെ ആ ഓഹരിയുടെ 22.5% ഇന്ത്യയുടെ നാഷണൽ ഫണ്ട് വാങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആത്മവിശ്വാസത്തിൻ്റെ അളവ് നമ്മളൊന്നെടുക്കണം. ദുബായിൽ കഴിയുന്ന ആളുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട 1-2 വിഷയങ്ങളും സൂചിപ്പിക്കുകയാണ്. ഈ വേനൽക്കാലത്ത് പല കാര്യങ്ങൾ കൊണ്ടുമുള്ള അസ്വസ്ഥത ഒരു വശത്ത് നിൽക്കുമ്പോഴും താമസിക്കുന്ന സ്ഥലത്തെ ഓഫീസിലെ കറണ്ട് ബില്ലിങ്ങനെ കൂടുകയാണ്, ഇലക്ട്രിസിറ്റി ബില്ല്. ഇത് കുറയ്ക്കാൻ വേണ്ടി ദീവ എന്ന് പറയുന്ന അതോറിറ്റി തന്നെ, ദീവയ്ക്ക് നല്ലതാണ് ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ കൂടുതൽ ഫീസ് കിട്ടും, പക്ഷേ അവർ പറയുന്നത് തിരിച്ചാണ്. വൈദ്യുതി ഉണ്ട്, പക്ഷെ നിങ്ങൾ വെറുതെ ബില്ല് കൂട്ടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. AC പഴയതൊക്കെ ആണെങ്കിലൊന്ന് മാറ്റിവെക്കുക, പുതിയതാണെങ്കിൽ തന്നെ ഫിൽട്ടർ അതിൻ്റെ സമയത്തൊന്ന് ക്ലെയിൻ ചെയ്യുക, സ്മാർട്ട് സർവീസ് ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷിക്കുക. എവിടെയെങ്കിലും വെള്ളത്തിൻ്റെ ലീക്കുണ്ടോ, ഏതെങ്കിലും ഉപകരണങ്ങൾ കൂടുതലായിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടോ, LED ബൾബുകളാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു സ്മാർട്ട് എന്ന് വെറുതെ പറഞ്ഞടക്കാതെ ജീവിതത്തിൽ സ്മാർട്ട് സംവിധാനം, ഡിജിറ്റൽ സംവിധാനം, നിരീക്ഷണ സംവിധാനം കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. ഒപ്പം പല ആളുകളും റൂമിൽ AC ഇട്ടിട്ട് വാതിലങ്ങനെ തുറന്നിട്ടിരിക്കും, ഒരു എഫക്റ്റും ഉണ്ടാവില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ആ തണുത്ത കാറ്റങ്ങ് പുറത്തേക്ക് പോകും, പിന്നെ എന്തിനാണ് AC ഇട്ടിരിക്കുന്നത്? അത് ശ്രദ്ധിക്കാൻ പറയുകയാണ്. അതുപോലെ ടൈമർ വെച്ചിട്ട് AC പ്രവർത്തിപ്പിക്കുക. രാത്രി യഥാർത്ഥത്തിൽ 3, 3.5, 4 മണിക്ക് ശേഷം AC ആവശ്യമില്ല, പക്ഷെ പല ആളുകളും രാവിലെ 8, 9, 10 ഉണരുന്ന സമയം വരെ ഇതെങ്ങനെ കിടക്കും, വലിയ കാശാവും. ഇത് ഒരു ദിവസം ഓഫാക്കി നോക്കി വ്യത്യാസം നോക്കുമ്പോൾ, ഡിജിറ്റൽ മോണിറ്ററിംഗ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രമാത്രം നമ്മൾ മോശമായിട്ട് ഈ വൈദ്യുതി ഉപയോഗിക്കുകയാണ് എന്നുള്ള കാര്യം. അതുപോലെ ESMA ക്വാളിഫിക്കേഷനുള്ള ഉപകരണങ്ങൾ മാത്രമേ വാങ്ങാവൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഈ കാർ കഴുകുന്ന ആളുകളുണ്ട്, പൈപ്പ് ഹോസ് ഇങ്ങനെ പിടിച്ചിട്ട് അത് ഒഴിവാക്കുക. ആ പൈപ്പല്ല, ബക്കറ്റും വെള്ളവും സോപ്പും തുണിയും ഒക്കെ വെച്ചിട്ട് സാധാരണ രീതിയിൽ വീട്ടിൽ വെച്ച് കാർ കഴുകിയാൽ വെള്ളം കുറച്ചേ ആകുള്ളൂ എന്ന് തിരിച്ചറിയുക. ഇന്നലെ രാത്രി 1000 ആളുകൾക്ക് ഒരു ജീവഭയം ഉണ്ടാകുന്ന അവസ്ഥയാണെന്ന് അറിയാമല്ലോ. ഇന്നലെ രാത്രി എന്ന് പറഞ്ഞുകൂടാ, ഇന്ന് വെളുപ്പിന്, 2-ാം തീയതി വെളുപ്പിന്, UAE സമയം 1:30 1:32 അങ്ങ് ഇറാനിൽ ബന്ദറബ്ബാസിന്ന് ഒരു 100 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ട് ബന്ദറി ലെങ്കെ എന്ന് പറയുന്ന സ്ഥലത്ത് കരഭാഗത്ത് വലിയൊരു ഭൂചലനം ഉണ്ടായതിൻ്റെ അലകൾ UAE എല്ലാ എമിറേറ്റുകളിലും, അബുദാബിയിൽ അത്ര പ്രകടമായില്ലെങ്കിലും റാസൽ ഖൈമ, ഉമ്മൽ ഖുയൈൻ, ഫുജൈറ, അജ്മാൻ, ഷാർജ, ദുബായ്, ജബലലി ഭാഗത്തൊക്കെ ശക്തമായ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കി. ആളുകൾ പരസ്പരം എന്ത് സംഭവിച്ചു, എൻ്റെ കട്ടിലിതാ ചലിക്കുന്നു, കസേരയാടുന്നു, അലമാരയുടെ മുകളിൽ നിന്ന് സാധനങ്ങൾ വീഴുന്നു, ഊഞ്ഞാലാടുന്നത് പോലെ, തല കറങ്ങുന്നത് പോലെ, ഇറങ്ങി ഓടുന്നവർ, പാസ്പോർട്ടുമായിട്ട് ഓടുന്നവർ, പേഴ്സുമായിട്ട് പോകുന്നവർ, കാശെടുത്ത് വെക്കുന്നവർ, ഉള്ള തുണിയും പറക്കി താഴേക്ക് പോയവർ, ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഇന്നലെ രാത്രി. പിന്നെ അത് കഴിഞ്ഞ് ചെറുതും വലുതുമായ പല ഭൂകമ്പങ്ങളുടെ ചലനങ്ങളും ഇന്നലെ രാത്രി തന്നെ, ഇന്ന് വെളുപ്പിന് തന്നെ ഉണ്ടായി. 3:30 ശക്തമായി മറ്റൊന്നുകൂടി ഉണ്ടായി. അതിൻ്റെ ഊഞ്ഞാലാട്ടവും UAE പ്രകടമായി. ഒമാനിൽ, ബഹ്റിനിൽ, സൗദി അറേബ്യയിൽ, ഖത്തറിൽ ഒക്കെ അത് പ്രകടമായി. കുവൈറ്റിൽ അത് ദൃശ്യമായില്ല. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും വരെ എത്തി. ഈ ആ മാപ്പ് അറിയാവുന്നവർക്ക് നോക്കി അറിയാം എങ്ങനെ ഇത് കയറിപ്പോകും എന്നുള്ളത്. അവിടങ്ങളിലൊക്കെ പ്രകമ്പനമുണ്ടായി. 6.3 എന്ന റിച്ചർ സ്കെയിൽ രേഖപ്പെടുത്തി. ഇറാനിൽ 5 മരിച്ചു. പിന്നീട് വാർത്ത വന്നു 50 പേർക്ക് പരിക്ക് പറ്റി, അവരൊക്കെ ഗുരുതരാവസ്ഥയിലാണ്. ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നു, ഒരുപാട് വാഹനങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി, മരങ്ങൾ പോലും കടപുഴകി. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയിലും കുറച്ചു മുമ്പ്, ഇന്നിപ്പോൾ പകല് കുറച്ചു മുമ്പ്, 5.1 റിച്ചർ സ്കെയിൽ രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. ആരും മരിച്ചതായിട്ടൊന്നും റിപ്പോർട്ട് വന്നിട്ടില്ല. ഭൂകമ്പം നാശം വിതച്ച അഫ്ഗാനിസ്ഥാനിലേക്ക് ആദ്യത്തെ സഹായ വണ്ടി പോയത് UAE നിന്നാണ്. 3 നിറയെ ദുരിതാശ്വാസ വസ്തുക്കൾ ഇതിനകം എത്തിച്ചു കഴിഞ്ഞു. അതിൽ ഫുഡുണ്ട്, അത്യാവശ്യ വസ്തുക്കളുണ്ട്, മരുന്നുണ്ട്, പുതപ്പുകളുണ്ട്, അതെല്ലാം എത്തിച്ചു കഴിഞ്ഞു. ഇനി ഒരു കാര്യം പറയാം, നമ്മളെല്ലാവരും ആലോചിച്ചുറപ്പിക്കേണ്ട ഒരു വിഷയമാണ്.
ഈ പെരുന്നാൾ വരുമ്പോൾ അവധി വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മുടെ വിമാന കമ്പനികളുടെ എല്ലാവരും ചേർന്ന് നമ്മളെ കൊള്ളയടിക്കാറുണ്ട്. ഇന്നിപ്പോൾ നിങ്ങളും നോക്കൂ, 9-ാം തീയതിയോ 10-ാം തീയതിയോ നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പോകുന്ന ഒരാൾ 5-ാം തീയതി, 6-ാം തീയതി, 7-ാം തീയതി, 8-ാം തീയതി ഇവിടെ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ ചില വിമാന കമ്പനികളിൽ ഫസ്റ്റ് ക്ലാസ് മാത്രമാണ് സീറ്റ് കാണിക്കുക. എന്ന് വെച്ചാൽ 7,000-ത്തിലധികം ദിർഹംസ് വൺ വേക്ക്, ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് വിമാന കമ്പനികളിൽ പോലും വരുന്ന ദിവസങ്ങളിൽ 2,800, 3,000, 3,500. പക്ഷേ ഈ ചാർട്ടേഡ് ഫ്ലൈറ്റുകളൊക്കെ അല്പം മുമ്പ് പ്ലാൻ ചെയ്ത അൽ ഹിന്ദിനെ പോലുള്ള കമ്പനികൾ പറയുന്നത് അവർ 1,250 മുതൽ 1,350 വരെയുള്ള ദിർഹത്തിന് ഈ ടിക്കറ്റ് വൺ വേക്ക് കൊടുത്തു എന്നാണ്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇതെല്ലാവരും ഒരു ശീലമാക്കി മാറ്റുന്നില്ല? നമ്മുടെ വിമാന കമ്പനികൾ ഇങ്ങനെ പട്ടാപ്പകൽ നമ്മളെ കൊള്ളയടിക്കുകയല്ലേ? ആളുകൾക്ക് അത്യാവശ്യത്തിന് പോകണം, അവധിയാണ്, പോയിട്ട് തിരിച്ചു വേണം, അതുപോലെ പ്രശ്നം വരും. ഓഗസ്റ്റിലും സെപ്റ്റംബർ ആദ്യ വാരവും പ്രശ്നം വരും. കഴിവുള്ളവർ, ട്രാവൽ ഏജൻസികളൊക്കെ മുന്നോട്ട് വരട്ടെ, അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരട്ടെ, സംഘടനകൾ വരട്ടെ, ഇപ്പോഴേ തന്നെ ബുക്ക് ചെയ്തിട്ട്, സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് കുറഞ്ഞ കാശിന് ആളുകളെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഉള്ള ഏർപ്പാടുണ്ടാക്കണം എന്ന കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. വ്യത്യാസം മനസ്സിലായോ? 1,350 മാക്സിമം ആണ് വൺ വേക്കുള്ള ടിക്കറ്റ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ. അതേസമയം ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് 3,000 നിൽക്കുന്നു പെരുന്നാളിന് പോകാൻ വേണ്ടി. പിന്നീട് അങ്ങോട്ട് അവധിക്കാലമാണ്, ഒരു മാസം വരെ നമുക്ക് ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യമാണ്, അത് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ചേർന്ന് ഒത്തുപിടിച്ചാൽ പല വിമാന കമ്പനികളുടെയും അഹങ്കാരം ഇല്ലാതാക്കാൻ പറ്റും. ഞങ്ങൾക്കിത് ഇന്ന് പറയേണ്ട ഒരു കാര്യം, ഞങ്ങൾ അൽഹിന്ദ് വിസിറ്റ് ചെയ്തിരുന്നു, എമിറേറ്റ്സ് ഐഡിയുമായി ബന്ധപ്പെട്ടൊരു ഫ്രീ സർവീസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും നമ്മുടെ എമിറേറ്റ്സ് ഐഡിയിൽ നമ്മുടെ നമ്പറല്ല, നമ്മുടെ ഇമെയിൽ ഐഡി അല്ല. ആ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് നമുക്കൊരുപാട് ബുദ്ധിമുട്ട് വരികയാണ് ഇപ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ. എമിറേറ്റ്സ് ഐഡി വലിയ ഡോക്യുമെൻ്റാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും ആരുടെ നമ്പറാണ്, എങ്ങനെ നമ്മുടെ നമ്പറാക്കി മാറ്റാം? അതിനൊരു ഫ്രീ സർവീസും പിന്നെ കുറച്ച് കാശ് കുറച്ച് ഫ്രീ എന്നിങ്ങനെയായിട്ട് അൽഹിന്ദ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ പോയി. പോയപ്പോൾ പറഞ്ഞതാണ് നിങ്ങൾ ഈ ഐ ഡി എന്ന് പറഞ്ഞിട്ട് അയക്കൂ, 600-515-515 വാട്സപ്പ് നമ്പറാണ്, വിളിച്ചാലും കിട്ടും, ഏത് 24 മണിക്കൂറും പ്രതികരിക്കും. 600-515-515 അതിലേക്ക് ഈ ഐ ഡി നയിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒന്നാം ഘട്ടം ഫ്രീ ആയിട്ട് ചെയ്തു തരും. യു എയിൽ നിന്ന് 1,796 കേസുകളാണ്, കുറഞ്ഞിട്ടില്ല, മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, 1,700-ലധികം രോഗമോചനവും ഉണ്ടായിട്ടുണ്ട്. യു എയിലെ ഡിജിറ്റൽ ബാങ്ക് സംവിധാനം പ്രാബല്യത്തിൽ വരുമ്പോൾ അഭിമാനകരമായൊരു കാര്യം പറയട്ടെ, അതിൽ ചെയർമാനായ ഇമാറിൻ്റെയും നൂണിൻ്റെയും ഒക്കെ മേധാവിയായ മിസ്റ്റർ മുഹമ്മദ് അല്ലബ്ബാറിനോടൊപ്പം ഡയറക്ടറായിട്ട് നമ്മുടെ എം എ യൂസഫലിയെയും തിരഞ്ഞെടുത്തിരിക്കുന്നു അതിൻ്റെ ബോർഡിലേക്ക് എന്നുള്ള കാര്യം ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനം നൽകുന്ന കാര്യമാണ്. യു എയുടെ ഒരു ഡിജിറ്റൽ ബാങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പ്രാബല്യത്തിൽ വരുമ്പോൾ അതിൻ്റെ പേര് സാൻഡ് എന്നാണ്, ZANDI. അതിലേക്ക് നമ്മുടെ എം എ യൂസഫലി വരുന്നു എന്നുള്ളത് അഭിമാനത്തോടു കൂടി നമുക്ക് എവിടെയും പറയാവുന്ന കാര്യമാണ്. അദ്ദേഹം അതിൻ്റെ ഓഹരി ഉടമ കൂടിയായി മാറിയിട്ടുണ്ട്. അങ്ങനെ ബാങ്കിങ് മേഖലയിലും ഈ ഗൾഫിൽ നമ്മുടേതായ വിരൽ സ്പർശമുണ്ടായി എന്ന അഭിമാനമാണ് ഞങ്ങൾക്കിതിൽ സൂചിപ്പിക്കാനുള്ളത്. ഇന്ത്യയിൽ മൺസൂൺ വ്യാപകമായിരിക്കാൻ അറിയാമല്ലോ, നാട്ടിലേക്കൊക്കെ വിളിക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്ന വിഷയമാണ് എല്ലായിടത്തും മഴയാണ്. അതങ്ങ് ലക്നൌവിൽ ഉത്തർപ്രദേശിലൊക്കെ മഴ പെയ്യുകയാണ്, കേരളത്തിലും മഴയുണ്ട്. എല്ലാവരോടും ശ്രദ്ധിക്കാൻ പറയണം, തണുപ്പും മഴയും സജീവമാകുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ചൈനയിലാണെങ്കിൽ വലിയ കൊടുങ്കാറ്റ ടൈഫൂൺ എന്ന് പറയുന്ന കാറ്റഗറി കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്, ശക്തമായ മഴയുമുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാലാവസ്ഥയാണ്. ഒരു മലയാളി എടുത്തു പറയേണ്ട വിഷയമാണ് ഈ ജൂലൈ 2. ഒരു മലയാളി, മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി, തൻ്റെ ബിസിനസ് ജീവിതത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്നത് ഇടപാടുകാരായ ഇത്രയും കാലം കൂടെ നിന്ന ആളുകൾക്ക് ഇതുവരെ യു എ കണ്ടിട്ടില്ലാത്ത ആനുകൂല്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. 1 കിലോ സാധനം കപ്പൽ വഴി നമ്മുടെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കാർഗോ ഫീസായിട്ട് മിസ്റ്റർ മുനീർ ഈടാക്കുന്നത്, അതായത് എം ഗ്രൂപ്പിനെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്, 25 വർഷമായ മിസ്റ്റർ മുനീർ ഈടാക്കുന്നത് 3.90 എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? 1 കിലോഗ്രാം 3.90. ഇനി അതല്ല, പെട്ടെന്ന് കൊണ്ടുപോകണം, വിമാനത്തിൽ തന്നെ കൊണ്ടുപോകണം, 9.90 നടക്കുമോ? നമുക്കറിയാം, ഇപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം, 10 കിലോ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എത്ര കൊടുക്കണം എയർപോർട്ടിൽ. അത് വെച്ചിട്ട് ഈ 9.90 കണക്കൂട്ടി നോക്കൂ,
അതുപോലെ 390. ഏതായാലും എം ഗ്രൂപ്പ് 25 വർഷം പിന്നിടുന്നു. എം ഗ്രൂപ്പിന്റെ 1, 2, 3 കാർഗോ ഇപ്പോ ഇന്ന് പുതിയ 25 വർഷം പുതിയ ഔട്ട്ലെറ്റ് ഈ ജൂലൈ 2 ഡി ഐ പിയിൽ തുടങ്ങിയിരിക്കുകയാണ്. ഡി ഐ പിയിൽ ഹദിക്കാത്ത് അൽ മദീന ഹൈപ്പർ മാർക്കറ്റിലാണ് പുതിയ കൗണ്ടർ ആരംഭിച്ചിരിക്കുന്നത്. ഡി ഐ പി 1 അവിടെ കൊണ്ടുപോയിട്ട് ഈ സാധനം കൊടുക്കണം. ഈ ഒരു റേറ്റ് ജൂലൈ 18 വരെ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ആഹ്ലാദ സൂചകമായിട്ട് നൽകുന്നതാണ്. കൊണ്ടോട്ടി സ്വദേശിയായ മിസ്റ്റർ മുനീർ കാവുങ്ങൽ പറമ്പ് അദ്ദേഹത്തിന്റെ വ്യാപാര മേഖലയിൽ ജീവകാരുണ്യ മേഖലയിൽ സജീവമായി കാൽ നൂറ്റാണ്ടായി ഈ എം ഗ്രൂപ്പുമായി മുന്നോട്ട് പോവുകയാണ്. ഒന്ന് വിളിച്ചിട്ട് പോകണം. എത്ര മണിവരേക്കുണ്ട്? 050-21-05-123 അല്ലെങ്കിൽ 050-23-55-123. ഇത് രണ്ടും 1, 2, 3 അവസാനിക്കുന്നതാണ്. 1, 2, 3 കാർഗോ എം ഗ്രൂപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്ന് അവിടെ പ്രമുഖ പണ്ഡിതൻ മിസ്റ്റർ സിംസാറുൽ ഹഖ് ഹുദവി, മിസ്റ്റർ മുനീർ, അങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഈ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തത്. ഇനി പുതിയ ഔട്ട്ലെറ്റുകളും വരികയാണ്. വരട്ടെ, നമുക്ക് ആശംസ നേരാം. കാരണം വരുമ്പോഴാണല്ലോ ഇങ്ങനെ പുതിയ കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ പ്രൊമോഷനായിട്ട് നമുക്കിനി ആനുകൂല്യം കിട്ടുക. ഗൾഫിൽ കഴിയുന്ന നമുക്കറിയാമല്ലോ ഈ ആനുകൂല്യം എപ്പോഴും കിട്ടില്ല, ഉപയോഗിച്ചു കൊള്ളുക. അത്രമാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. ദുബായ് വാർത്തയുടെ ജൂലൈ 2 നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ് സമാപിക്കുന്നു. നന്ദി.